മുത്തശ്ശി കഥ കേൾക്കാൻ പേരക്കിടാങ്ങൾ ഓടിക്കൂടുന്ന കാഴ്ചകൾ ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. എന്നാൽ പുളിക്കൽ ചിന്നമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് പേരക്കിടാങ്ങൾ ഓടിക്കൂടുമ്പോൾ ഏതോ ഒരു മുത്തശ്ശി കഥ ഓർമ്മ വരും. പക്ഷേ ഇത് വെറും മുത്തശ്ശി കഥയല്ല, സ്നേഹത്തിൻ്റെ വലിയ ഗാഥയാണ്. ഞങ്ങളെ ചെറുപ്പത്തിൽ അമ്മച്ചി പോളിയോ വന്ന കാല് തളർന്നതിന് ശേഷം വികലാംഗിയായിരുന്നു. ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മച്ചി വളർത്തിയിരുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ വളർത്തി ഒരു നിലയിലെത്തിക്കാൻ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം, നീതി, ധർമ്മം ഇതൊക്കെ ഒരിക്കലും വെടിയരുതെന്ന് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ആശയങ്ങൾ പങ്കുവെച്ചാണ് ഞങ്ങളെ വളർത്തിയത്. ഭർത്താവ് മരിച്ചിട്ട് 3 വർഷമായെങ്കിലും ഒരു വിധവയുടെ വേദന ഈ അമ്മയ്ക്കില്ല. കാരണം തൻ്റെ പ്രിയതമൻ സ്വർഗത്തിലാണെന്ന വിശ്വാസവും ഈ വീട്ടിൽ സ്വർഗതുല്യമായ സന്തോഷം അനുഭവിക്കുന്നു എന്ന ചാരിതാർത്ഥ്യവും ഈ അമ്മയ്ക്കുണ്ട്. വിഷചികിത്സകനും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന തൻ്റെ ഭർത്താവ് തോമസ് ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ പിന്തുണയും സ്നേഹവും നൽകി സന്തോഷിപ്പിച്ച ഈ അമ്മ ഈ വീടിൻ്റെ വിളക്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോഴും സന്തോഷത്തോടെ പറയാൻ സാധിക്കും, അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെ ഒപ്പമുള്ള ഞങ്ങളുടെ കുടുംബജീവിതം ഒത്തിരി സന്തോഷകരമായിരുന്നു എന്നും, അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്കൊക്കെ കൂടുതൽ പക്വതയോടെ വളരാനായിട്ട് ഒരു മാതാപിതാക്കന്മാരുടെ കീഴിൽ തന്നെ ജീവിക്കുന്ന നല്ലതെന്നൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ 6 കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും എനിക്ക് അത് ബുദ്ധിമുട്ടില്ലാതെ നന്നായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും ഒക്കെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. എൻ്റെ മകനും മകളും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും മനസാക്ഷിയോടും കൂടിയാണ് എന്നെ സേവിക്കുന്നത്. 2016 അപ്പച്ചൻ മരിച്ചുപോയി. അതിനുശേഷവും അതിനു മുൻപും മരുമകളാണ് എൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതും സഹായിക്കുന്നതും. അതുകൂടാതെ 6 കൊച്ചുമക്കളുണ്ട്. അവർ 6 പേരും സമയാസമയങ്ങളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും വരികയും സഹായിക്കുകയും സാന്ത്വന വാക്കുകൾ പറയുകയും പാട്ട് പാടുകയും കൂടെ ഇരുന്ന് TV കാണുകയും ഡാൻസ് ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കുകയും എല്ലാം ചെയ്യും. കൂടാതെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഞാൻ മേലാതെ വീണ് 5-8 വർഷമായി കട്ടിലിൽ ഇരിപ്പാണ്. ആ എനിക്ക് എൻ്റെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും എൻ്റെ മരുമകൾ വന്ന് ചെയ്തു തരികയും എന്താ മുടി കെട്ടി തരികയും ഭക്ഷണം കൊണ്ടെത്തരികയും വെള്ളം കുടിക്കാനുള്ള തിളപ്പിച്ച് അടുത്തുകൊണ്ട് വയ്ക്കുകയും ചെയ്തിട്ടാണ് അവർ ജോലിക്ക് കടയിലേക്ക് പോകുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കും, അമ്മച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ അങ്ങോട്ട് വരണോ വരണോ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം വരികയും അന്വേഷിക്കുകയും ചെയ്തിട്ടാണ് പോകുന്നത്. ആ മക്കളാണ് അവരെക്കാളും നല്ല സ്നേഹമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളാണ്. പള്ളിയിലെല്ലാ ദിവസവും പോവും, പ്രാർത്ഥിക്കും. അവരുടെ പാട്ട് കേൾക്കുന്നതും അവരുടെ പ്രാർത്ഥനയുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സമാധാനപരമായ ഒരു നിമിഷം. ഭജ മന്നിരി മന്നിരി യേശുന മന് തൂ പുകാരി യേശുന പ്രഭു യേശുന പുകാരി. യുഗേഷിന്റെ 6 മക്കളിൽ മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചെങ്കിലും ഇടയ്ക്ക് വല്യമ്മയെ കാണാൻ വരും. ഈ കൊച്ചുമക്കളുടെ പാട്ടും നൃത്തവുമൊക്കെ വല്യമ്മ നന്നായി ആസ്വദിക്കും. വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് വിളമ്പുന്നതും കൊച്ചുമക്കൾക്ക് അതിലേറെ ഇഷ്ടമാണ്. TV പരിപാടികൾ വയ്ക്കുന്നതും ഈ അമ്മയുടെ ഇഷ്ടം നോക്കി തന്നെ. മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ. ഈ മിടുക്കന് വല്യമ്മയെ എടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. വല്യമ്മയ്ക്കാണെങ്കിൽ
ഞാൻ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന വിഷമവും. ദൈവം കരം പിടിക്കും, ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഞങ്ങൾ എന്തെങ്കിലും കുരുത്തുകേട് കളിച്ചുമ്പോ അപ്പായമ്മ തലം വരുമ്പോ നേരെ അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടുന്നത്, കാരണം അമ്മച്ചി പറഞ്ഞാൽ അപ്പ കേട്ടോളൂ, ഞങ്ങളെ തലത്തൊന്നുമില്ല. എന്നാ പ്രശ്നം ഉണ്ടായാലും ഞാൻ നേരെ അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടുന്നത്. അപ്പം അമ്മച്ചിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൃദ്ധ മാതാപിതാക്കൾ പലർക്കും ഭാരമാകുമ്പോൾ ഈ അമ്മ കുടുംബത്തിന്റെ താളമാവുകയാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പുതിയ രാഗമാവുകയാണ്. സ്നേഹത്തിന്റെ പുതിയ ഗാഥ തീർത്ത മാതൃത്വത്തിന്റെ മാതൃകയാവുകയാണ്. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് പറയാൻ തോന്നുകയാണ്. സ്വർഗതുല്യമായ ഒരു അനുഭവം. ബെന്നിയുടെ വീട്ടില് അമ്മയും ബെന്നിയുടെ ഭാര്യ ജോളിയും ഡീൽ ആരംഭിക്കുന്ന ആറു മക്കളും ഒന്നു ചേരുന്ന ഈ കുടുംബത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയാണ്. കൊടുക്കുന്ന, പങ്കുവയ്ക്കുന്ന, മനസ്സിലാക്കുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവം, അതല്ലേ സ്വർഗം. അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയോട് ഞാൻ ചോദിച്ചു, ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു സംഭവം പറയാമോ എന്ന്. കല്യാണ ദിവസത്തിൻ്റെ കാര്യം ഒന്നും അല്ല പറഞ്ഞത്, എൻ്റെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ മകളെ എനിക്ക് കിട്ടിയതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് ഒരമ്മ പറയുമ്പോൾ, മരുമകൾ എന്നുള്ള ലേബൽ മാറ്റി മരുമകളെ മകളായി സ്വീകരിച്ചതിൻ്റെ ആനന്ദമാണ്. അതോടൊപ്പം തന്നെ ഈ കൊച്ചുമക്കളുടെ സാന്നിധ്യവും, ഇവർ ഈ അമ്മയെ ദൈവത്തെ കരുതുന്ന പോലെ കരുതി കൊണ്ടെടുക്കുകയാണ്. തീർച്ചയായിട്ടും ഒരനുഗ്രഹമാണ് ഈ അമ്മ. അമ്മയുടെ മക്കളും അനുഗ്രഹമായി തീർന്നു. മാതാപിതാക്കളുടെ നന്മയാണ് മക്കളിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ നിറഞ്ഞു കാണുന്ന ആ സ്വർഗതുല്യമായ സന്തോഷത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, കൂട്ടായ്മയുടെ ഒക്കെ അനുഭവം. ഏറെ സന്തോഷം തോന്നുകയാണ് ഈ കുടുംബത്തിൽ ഇന്ന് ആയിരിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അനുഗ്രഹപ്രദമായി ഈ തുടർന്നുള്ള ജീവിതം അമ്മയ്ക്കും മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ കുടുംബത്തിന് ഗുഡ്നെസ് ടി വിയുടെ ഒരു സ്നേഹ ഉപഹാരം സ്നേഹത്തോടെ നൽകുന്നു.